ഹായ് ഗൈസ്, ഞാൻ ഹാരി ക്രിസോ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫണ് രീതിയിലുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് മനുഷ്യർക്ക് ഒരു 10 pack abs സാധ്യമാണോ, അല്ലെങ്കിൽ എല്ലാവർക്കും സാധ്യമാണോ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എന്തുകൊണ്ട് 4 pack വരുന്നു, ചില ആൾക്കാർക്ക് 6 pack, 8 pack, 10 pack. അപ്പോ 10 pack abs എന്തുകൊണ്ട് എല്ലാവർക്കും വരുന്നില്ല, അല്ലെങ്കിൽ 10 pack abs അവർ കിട്ടുവാൻ വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ രീതിയിലുള്ള എക്സസൈസുകളോ അല്ലെങ്കിൽ ട്രിക്സോ ടിപ്പോ എല്ലാം ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്റെ കണ്ടന്റ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ ആളിൽ അമർത്തുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. സോ ഗൈസ്, അപ്പൊ നമ്മള് പല ആൾക്കാരും ചിന്തിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കും ഇത്. കാരണം എന്താ വെച്ചാൽ, നമ്മള് പല രീതിയിലുള്ള ബോഡി ബിൽഡപ്പിന് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഫാൻ ഫൈറ്റുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ സ്വന്തം തന്നെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ചിലപ്പം നമുക്ക് ഒരു 5 pack കാണും, ചിലപ്പോ നമ്മുടെ കൂട്ടുകാരൻ ചിലപ്പോ 4 ചിലപ്പോ 8 അല്ലെങ്കിൽ വേറെ പല ആൾക്കാർക്ക് 10 abs കാണും. ഓ, അങ്ങനെ പല ആൾക്കാർക്കും പല ആപ്പാണ് കാണുന്നത്. അതേപോലെ ബാക്കിയുള്ള മസിൽസിലൊന്നും ഈ ഒരു വ്യത്യാസമൊന്നും വരുന്നില്ല. പകരം നമ്മുടെ ആപ്സിൽ മാത്രം ചില ആൾക്കാർക്ക് 10 abs, ചില ആൾക്കാർക്ക് 8 abs, ഇതുപോലെ പല രീതിയിലുള്ള ആപ്പുകൾ വരുന്നുണ്ട്. സോ അതിന്റെ മെയിൻ ആയിട്ട് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് ആണ് നമ്മൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഈ ആപ്സ് എന്തുകൊണ്ട് ചിലരിൽ മാത്രം വരുന്നു, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള വർക്ക്ഔട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഒരു 4 pack abs എന്നൊക്കെ പറയുമ്പം, അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ പല ആൾക്കാർക്കും ഇത് എന്താ പറയുക, അറിയത്തില്ലായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഏറ്റവും ഫാൻ ഫൈറ്റുള്ള 4 pack abs ഉള്ളത് ആർക്കാണെന്ന് വെച്ചാൽ നമ്മുടെ അർണോൾഡ് ഷോഫ്നഗർ സാറിന് തന്നെയാണ്. അപ്പൊ നമ്മളെ വളരെയധികം ആശ്ചര്യപ്പെട്ടേക്കാം. കാരണം എന്താ വെച്ചാൽ, ഞാനിത് ആദ്യം കേട്ടപ്പോൾ തന്നെ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മള് ആരും അധികം ശ്രദ്ധിക്കത്തില്ല. എന്താ പറയുക, സത്യം പറഞ്ഞാൽ നമ്മുടെ അർണോൾഡ് ഷോഫ്നഗർ സാറിന് ഫുള്ളി ഡെവലപ്പഡ് ആയിട്ടുള്ള 4 ആപ്സേ ഉള്ളൂ. ഒരു 3rd സെറ്റ് ആപ്പ് പോലും അവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഫുള്ളി ഡെവലപ്പഡ് അല്ല. നമ്മുടെ ഫോട്ടോസ് എസ്പെഷ്യലി പണ്ട് എന്താ പറയുക, സാറിന്റെ ഫോട്ടോകളൊക്കെ നോക്കാൻ നമുക്ക് മനസ്സിലാവും, ഒരു ഫുള്ളി ഡെവലപ്പഡ് ആയിട്ടുള്ള 4 apps അവിടെ ഉള്ളൂ. അതായത് 4 pack apps ആണ് അർണോൾഡ് ഷോഫ്നഗർ സാറിനുള്ളത്. സോ അർണോൾഡ് ഷോഫ്നഗർ സാറിന് ഒരു 4 pack apps അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു 4 pack apps മാത്രമേ ഉള്ളൂ. സോ അതാണ് സത്യം. നമ്മള് ഫോട്ടോകളൊക്കെ കാണുമ്പോൾ നമ്മള് എന്താ പറയുക, നമ്മള് ഫസ്റ്റ് ഒരു ഗ്ലാൻസിൽ നോക്കുമ്പം ഇത്രയും നാൾ ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഈ കാര്യം ചിലപ്പോൾ അറിയുന്നത് തന്നെ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അറിഞ്ഞത് ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ. കാരണം പുള്ളിക്ക് എന്താ പറയുക, 4 pack apps ഉള്ളൂ. അതേപോലെ വേറെ പല ആൾക്കാർക്കും ഉണ്ടെന്നാണ്, 4 pack apps ഉള്ളൂ. 4 pack apps ഒക്കെ വളരെയധികം എന്താ പറയാ, അൺകോമൺ. കാരണം മിക്ക ആൾക്കാർക്കും 6 pack apps ഒക്കെയാണ് ഉള്ളത്. അപ്പോ അടുത്ത 6 pack apps എന്ന് പറയുമ്പം ഏകദേശം എല്ലാവർക്കും അത് തന്നെയാണ് ഉള്ളത്. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് 6 pack apps തന്നെയാണ്. അതേപോലെ എന്താ പറയാ, നമ്മളെ 8 pack apps. ഇപ്പോൾ 8 pack abs നമ്മൾ ഫാം ഫൈറ്റുള്ള ആൾക്കാർ പറയുകയാണെങ്കിൽ നമ്മുടെ ഹിന്ദി അല്ലെങ്കിൽ ബോളിവുഡ് ആക്ടർ ആയിട്ടുള്ള ഷാറൂഖ് ഖാൻ 8 pack abs ആണുള്ളത്. അതായത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു 8 pack abs തന്നെയാണുള്ളത്. അപ്പോൾ അതേസമയം ഫാം ഫൈറ്റുള്ള മസിൽ മാനിയ ചാമ്പ്യൻ ആയിട്ടുള്ള ചുൽസുൺ ഒരു കൊറിയൻ ബോഡി ബിൽഡറാണ്, നിങ്ങളധികം മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പുള്ളിക്ക് ഒരു 8 pack abs ആണുള്ളത്. അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ആപ്സ് എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും നമ്മൾ എണ്ണി നോക്കുമ്പോൾ കറക്റ്റ് 8 apps ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ നമ്മള് ഒരു 10 pack abs, അതായത് ലോകത്തിന്റെ ഏറ്റവും റയറായിട്ടുള്ള ഒരു സംഭവമാണ് 10 pack abs. അപ്പോ ഏറ്റവും എന്താ പറയുക, ഏറ്റവും കൂടുതൽ ആപ്സ് ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതും 10 pack abs തന്നെയാണ്. അപ്പോ 10 pack abs ഉള്ള ബോഡി ബിൽഡർ ഉണ്ട്, അല്ലെ ഒരാളെ മാത്രം നമുക്ക് എന്താ പറയുക, യൂട്യൂബിൽ സെർച്ച് ചെയ്താലും എവിടെയൊക്കെ സെർച്ച് ചെയ്താലും കിട്ടത്തുള്ളൂ. അത് നമ്മുടെ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഈ ഒരു ബോഡി ബിൽഡറാണ്. സോ പുള്ളി എന്ന് പറയുന്ന ഒരു മെൻ ഫിസിക് മോഡലാണ്, അല്ലെങ്കിൽ മെൻ ഫിസിക് കോമ്പറ്റീറ്റർ ആണ്. പുള്ളിക്ക് 10 pack abs, അത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സിമെട്രിക്കൽ ആയിട്ടുള്ള 10 pack abs ആണ് ഉള്ളത്. അപ്പൊ നമ്മളപ്പൊ ചിന്തിക്കാം, അതായത് മിസ്റ്റർ ഒളിമ്പിയ അടിച്ചിട്ടുള്ള നമ്മുടെ അർണോൾഡ് ഷോഫ്നഗർ സാർ, അതായത് ബോഡി ബിൽഡിംഗ് ലെജൻഡ് ആയിട്ടുള്ള അർണോൾഡ് ഷോഫ്നഗർ സാറിന് 4 pack abs, അത് അതേസമയം എന്താ പറയുക, ഈ ഒരു ബോഡി ബിൽഡർ അതായത് മുഹമ്മദ് അലി എന്ന് പറയുന്ന ഈ ഒരു ബോഡി ബിൽഡർ, അതായത് മെൻ ഫിസിക് കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഈ ഒരു പുള്ളിക്ക് 10 pack abs ഉണ്ട്. സോ എന്തുകൊണ്ടാണ് നമ്മുടെ അർണോൾഡ് ഷോഫ്നഗർ സാറിന് 4 pack abs, നമ്മുടെ ഈ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഈ ബോഡി ബിൽഡറിന് 10 pack abs എന്ന് വെച്ചാൽ, അതിന് സിമ്പിൾ ആയിട്ട് ഒരു ഉത്തരമേ ഉള്ളൂ, ജനറ്റിക്സ്. സോ ജനറ്റിക്സ് തന്നെയാണ് നമ്മുടെ ആപ്സിന്റെ എണ്ണം തെളിയിക്കുന്നത് അല്ലെങ്കിൽ നിശ്ചയിക്കുന്നത്. സോ നിങ്ങൾക്കൊരു 10 pack abs വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജനിക്കുമ്പോഴേ നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു കണക്റ്റീവ് ബാൻഡ് അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂയിൽ ഒരു 5 vertical ആയിട്ടുള്ള ബാൻഡ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ 5 fet of pack abs വേണം നിങ്ങൾക്ക്, ജനിക്കുമ്പോഴേ നിങ്ങൾക്ക് വേണം. അപ്പോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ആപ്സ് സാധ്യമാവുകയുള്ളൂ.
അപ്പൊ നിങ്ങൾ ജനിക്കുന്നത് ഫോർ പാക്ക് ആപ്പ് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് പുതിയ ആപ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് 4 പാക്ക് ആപ്സേ ഉള്ളൂ, നിങ്ങൾക്ക് താഴോട്ടുള്ള സ്ഥലം ചുമ്മാ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് എന്താ പറയുക, വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ആപ്പ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ ആൾറെഡി ലോ ഫാറ്റ് പെർസെന്റേജ് ആണ്, നിങ്ങൾക്ക് ആൾറെഡി 4 പാക്ക് ആപ്സേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു പേപ്പർ തിൻ ആയിട്ടുള്ള സ്കിൻ ആണ്, അവിടെ താഴോട്ട് ഇനി അവിടെ ആപ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്സ് വരത്തില്ല. കാരണം ഇത്രയേ ഉള്ളൂ, ജെനറ്റിക്സ് ആണ്, അത് ജനിക്കുമ്പോഴേ ഒരു സംഭവമാണ്. കാരണം എല്ലാ ഏകദേശം നമ്മുടെ ഏകദേശം എന്നല്ല നമ്മളെ എല്ലാ മസിലും അതിന്റെ ഷേപ്പും അതിന്റെ മസിൽ ബെല്ലീഫും അതിന്റെ കണക്റ്റീവ് ബാൻഡ്സും എല്ലാ അറ്റാച്ച്മെന്റും എല്ലാ ബോൺ സ്ട്രക്ചറും എല്ലാം ജെനറ്റിക്സ് ആണ്. ഓ ഒരു ഇപ്പം അതിപ്പോ നമ്മളെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പം എന്താ പറയുക, നമ്മളെ ബൈസെപ്സിന്റെ ഷേപ്പ് തന്നെ എടുക്കുക. ചില ആൾക്കാർക്ക് നമ്മളെ ബൈസെപ്സ് ഇങ്ങനെ ആക്കുമ്പോൾ ബൈസെപ്സ് ഇവിടെ വന്ന് തട്ടിയിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കും. അത് ലോങ് മസിൽ ബെല്ലി ഉള്ളതുകൊണ്ടാണ്. അതേസമയം എന്റെ ഈ ഒരു മസിൽ ബൈസെപ്സ് ബെല്ലി കിട്ടണ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്, ഞാൻ ഫുള്ളി ഫ്ലെക്സ് ചെയ്തൊക്കെയാണ്, എന്നിട്ടും ഇവിടെയാണ് എന്റെ ബൈസെപ്സ് മസിലിന്റെ ബെല്ലി വന്ന് നിൽക്കുന്നത്, ഇവിടെയല്ല. അതേസമയം ചില ആൾക്കാർക്ക് ഫുള്ളി ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരും, ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരും. കാരണം എന്താ വെച്ചാൽ എന്റെ ബൈസെപ്സ് ബെല്ലി ഷോർട്ടാണ്, എന്റെ ഷോർട്ട് മസിൽ ബെല്ലിയാണ്. സോ അങ്ങനെ ഫുള്ളായിട്ട് വന്നിരിക്കുന്ന ആളുടെ മസിൽ ബെല്ലിയാണ് ലോങ് മസിൽ ബെല്ലി. സോ അത് എല്ലാ മസിൽസിലും അങ്ങനെ വരണമെന്നില്ല, ഇതെല്ലാം ജെനറ്റിക്സ് ആണ്. ചില ആൾക്കാർക്ക് കയ്യിൽ വരാം, ചില ആൾക്കാർക്ക് കാഫിൽ വരാം, കാലിൽ വരാം, ചെസ്റ്റിൽ വരാം, ഷോൾഡറിൽ വരാം, ട്രാപ്സിൽ വരാം, പലയിടത്തും വരാം. അതുപോലെ തന്നെ ഒരു മസിൽ ഇൻഫ്ലേഷൻ തന്നെയാണ് നമ്മളെ ആപ്സും. സോ നിങ്ങൾ ജനിക്കുമ്പോഴേ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ആപ്സ് 10 പാക്ക് ആപ്സ് നിങ്ങൾക്ക് ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 പാക്ക് ആപ്സ് വരത്തില്ല. നിങ്ങൾ എത്ര മാത്രം വർക്കൗട്ട് ചെയ്താലും എന്തൊക്കെ പുതിയ രീതിയിലുള്ള സംഭവം ചെയ്താലും നിങ്ങൾക്ക് 10 പാക്ക് ആപ്സ് നാച്ചുറലി വരത്തില്ല. നിങ്ങളുടെ എത്ര ആപ്സ് വരുമെന്നുള്ളത് മുഴുവൻ കംപ്ലീറ്റ്ലി ജനറ്റിക്സ് ആണ്. പക്ഷെ ആപ്സ് പുറത്തോട്ട് കാണിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോ ഫാറ്റ് പെർസെന്റേജ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്സ് പുറത്തോട്ട് കാണിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എത്ര ആപ്സ് ഒക്കെ വരുമെന്നുള്ളത് മുഴുവൻ ജനറ്റിക്സ് ആണ്. നിങ്ങൾ എത്രത്തോളം ലോവർ ബോഡി ഇട്ട് വർക്കൗട്ട് ചെയ്താലും നിങ്ങൾക്ക് 6 പാക്ക് ഉള്ള ഒരാൾക്ക് 10 പാക്ക് വരത്തില്ല. അപ്പോ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഈ ഒരു സംശയം ക്ലിയർ ആകാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ കണ്ടന്റ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ ആളിൽ അമർത്തുക. അപ്പോ അടുത്ത വീഡിയോയിലേക്കും താങ്ക് യു, സൈനിങ് ഓഫ്.